നമസ്കാരം. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ മാസത്തിന്റെ പകുതി വരെ പല പ്രകാരത്തിലും മാനസിക സംഘർഷം വർദ്ധിക്കും. ഉദ്യോഗം നഷ്ടപ്പെടുവാനിടയുണ്ട്. വ്യാപാരത്തിൽ പരാജയമുണ്ടാകും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ യന്ത്രത്തകരാറുന്നതിനാൽ ഉൽപാദന മേഖലയിൽ മാന്ദ്യം അനുഭവപ്പെടും. നിശ്ചയിച്ച പല കാര്യങ്ങൾക്കും വളരെ സുതാര്യമായിട്ടുള്ളതും വളരെ സുനിശ്ചിതവുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അകാരണമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടും. വേണ്ടപ്പെട്ടവർ വിരോധികളായി തീരും. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുക എന്ന് മാത്രമല്ല, ഒരുപക്ഷെ വാഹനാപകടത്തിന് സാധ്യതയുണ്ട്. അഗ്നി ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മാസത്തിന്റെ പകുതി വരെ ഏതൊരു കാര്യങ്ങൾക്കും അകാരണമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടും. എന്നാൽ ഈ ഒരു സാഹചര്യങ്ങളെ വിലയിരുത്തി ആത്മനിയന്ത്രണത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനകൾ നടത്തി ഏതൊരു കാര്യം സമീപിക്കുന്നത് ഒരു പരിധി വരെ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ ഏറെക്കുറെ തൃപ്തിയാകും വിധത്തിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ജീവിതത്തിന് ഉതകുന്ന വിധത്തിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വ്യാപാരത്തിലുള്ള മാന്ദ്യം അനുഭവപ്പെട്ട് ഏറെക്കുറെ അനുകൂലമാക്കി തീർക്കുവാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുക. ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഈശ്വര പ്രാർത്ഥനകൾ നടത്തി യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ആത്മനിയന്ത്രണത്തോടുകൂടിയതായിട്ടുള്ള സമീപനം വളരെ നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്ന് പറയുന്നു. പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നതും പദ്ധതികൾ സമർപ്പിക്കുന്നതൊക്കെ തന്നെ ഈ മാസത്തിന്റെ പകുതി മുതലായിരിക്കും നന്നാവുക. ആദ്യത്തെ പകുതി തീരെ അരുതാത്തതുമാണ്. പല പ്രകാരത്തിലും സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത് വഴി കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ തടസ്സങ്ങൾ അനുഭവപ്പെടും. ആയതുകൊണ്ട് സൗമ്യ സമീപനം സ്വീകരിച്ച് ഏതൊരു കാര്യവും സ്വീകരിക്കേണ്ടതാണ് എന്നതാണ് ചതയ നക്ഷത്രക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങളായി പറയേണ്ടത്.